ഇന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊറോണ വൈറസ് ഭീതി നിലനിൽക്കുന്ന ഒരു സമയമാണ്. യാത്രക്കാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ആരോഗ്യവകുപ്പ് ഈ യാത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് കഴിവതും വീട്ടിൽ കഴിയണം, 28 ദിവസവും പുറത്തെങ്ങും വരെ ഇറങ്ങാതെയും മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താതെ വീട്ടിൽ കഴിയണം, ആരോഗ്യം പരിപാലിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ്. ഇതിനിടയ്ക്ക് ഇങ്ങനെ വന്ന ഏതെങ്കിലും യാത്രക്കാരിക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നുന്നു, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരികയാണെങ്കിൽ അവരവരുടെ സ്വന്തം വാഹനം ഉപയോഗിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വന്തമായി വീട്ടിൽ കാറോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊരു ടാക്സി പിടിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ ടാക്സി ആയിരിക്കും അതിന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാബ് ആയിരിക്കും വിളിക്കുന്നത്, അല്ലെ ചിലപ്പോൾ ഏതെങ്കിലും ക്യാബ് ഓപ്പറേറ്റർ ആയിരിക്കും വിളിക്കുന്നത്. അങ്ങനെ നിങ്ങളൊരു ക്യാബ് ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ടാക്സി ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ്, അപ്പോൾ നിങ്ങളെയാണ് വിളിക്കുന്നത്. ഉടനെ അത് ഇങ്ങനെ ആശുപത്രിയിൽ പോകാനാണോ ചുമയ്ക്കുന്നതാണോ ഞാൻ പോയില്ല എന്ന് പറയേണ്ട, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങൾ ഓർക്കുക. നമുക്ക് പൊതുവേ നല്ലൊരു കാര്യം, നമ്മൾ സുഖമില്ലാത്ത ഒരാൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു മാസ്ക് വേറെയും നല്ലതാണ്. അത് ഇതിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ സുഖമില്ലാത്ത വ്യക്തിയെ എന്തിനാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മളും കൂടെ ഒരു മാസ്ക് വേറെയുന്ന ഒരു സ്ഥിരം ചിട്ടയായാൽ വളരെ നല്ല കാര്യം. ആ യാത്ര സവാരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എ സി ഇട്ട് ഓടിക്കാതെ അത് തുറന്നിട്ട് ഓടിക്കുന്നതാണ് നല്ലത്. എ സി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ എയർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എ സി ഇടാതെ തുറന്നിട്ട് ഓടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ യാത്ര കഴിഞ്ഞു, അവിടെ ചെന്ന് ഹോസ്പിറ്റലാക്കി, ഹോസ്പിറ്റലാക്കിയിട്ട് ചിലപ്പോൾ അവിടെ വെച്ച് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു, കാറ് മടങ്ങാമെന്ന് പറയുന്നു. അപ്പോൾ കാറ് മടങ്ങുന്ന മുമ്പേ നിങ്ങൾ ഈ സാധാരണ ലോഷനുണ്ട്, ആ ലോഷൻ ഉപയോഗിച്ച് സീറ്റ് മറ്റ് കാറിൻ്റെ ഇൻസൈഡ് സർഫസൊക്കെ ഒന്ന് മുക്കി തുടയ്ക്കുക, തറയിൽ കഴുകാവുന്ന ഭാഗങ്ങൾ ഒന്ന് കഴുകുക. ഇതൊക്കെ എഗെയിൻ വീണ്ടും പറയുന്നു, കുറച്ച് മെനക്കെടുത്തുള്ള കാര്യങ്ങളായി തോന്നിയേക്കാം, പക്ഷേ നമ്മൾ നമ്മുടെ വേറൊരു മനുഷ്യനെ സഹായിക്കാൻ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചെയ്ത് ഈ വണ്ടി യൂസ് ചെയ്തു, അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കരുതിയാൽ മതി. പക്ഷേ ഒരു പാസഞ്ചർ സേഫ്റ്റിക്ക് വേണ്ടി, ഇതിപ്പോൾ കൊറോണയുടെ ഭീതിയിൽ മാത്രമല്ല, ഏത് സുഖമില്ലാത്ത ആളും ഒരു ആശുപത്രിയിലേക്ക് പലപ്പോഴും ടാക്സി പിടിച്ചായിരിക്കും ഓടുന്നത്, ഒരു പ്രസവത്തിന് ചിലപ്പോൾ ടാക്സി പിടിച്ചായിരിക്കും ഓടുന്നത്, ടാക്സിയിൽ വെച്ചിലപ്പോൾ പ്രസവങ്ങൾ നടക്കാം. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം ഒരേപോലത്തെ പ്രിക്കോഷൻസാണ്. ഉൾവശം മുഴുവൻ ലോഷൻ ഉപയോഗിച്ച്, ഫീനോൾ ലോഷൻ ഉപയോഗിച്ച് മുക്കി തുടയ്ക്കുക, മുക്കി പിഴിഞ്ഞ് തുടയ്ക്കുക, പിന്നെ കഴുകാവുന്ന ഭാഗങ്ങളൊക്കെ കഴുകുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി സേഫാണ്. കഴുകാവുന്ന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ദോഷമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഈ ബ്ലീച്ചിങ് പൗഡർ ലായനിയാണ് ഏറ്റവും നല്ലത്. 1 ലിറ്റർ വെള്ളത്തിന് 3 ടീസ്പൂൺ എന്നുള്ള അനുപാതം, ഇപ്പോൾ 2 ലിറ്റർ ആണെങ്കിൽ 6 ടീസ്പൂൺ, 5 ലിറ്റർ ആണെങ്കിൽ 15 ടീസ്പൂൺ, ആ കണക്കിന് ബ്ലീച്ചിങ് പൗഡർ ലായനി കലക്കി അത് വെച്ചാണ് മുക്കി തുടയ്ക്കാം. ഒഴിച്ച് കഴുകേണ്ട ആവശ്യമില്ല, ഒഴിച്ച് കഴുകിയാൽ വെള്ളം അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കും, അതുകൊണ്ട് മുക്കി പിഴിഞ്ഞ് തുടച്ചാൽ മതി. എന്നിട്ട് കുറേ നേരം വണ്ടി തുറന്നിട്ടുകയാണെങ്കിൽ കാറ്റ് കൊണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ വണ്ടി ക്ലീനാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത യാത്രയ്ക്കോ സവാരിക്കോ ആ വണ്ടി യൂസ് ചെയ്യുക. ഇനി അഥവാ ഈ രോഗിയെ ഹോസ്പിറ്റലിൽ തിരിച്ചു കൊണ്ടിരുന്ന് വീട്ടിലാക്കിയാലും ആ ട്രിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളിത് ഒരാളെ സഹായിക്കാൻ നല്ലൊരു കാര്യം ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ, ഇപ്പോൾ നമ്മൾ അടുത്ത 28 ദിവസം നമ്മുടെ സ്വയം ആരോഗ്യം ഒന്ന് നിരീക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിവിടെ ഒറ്റയ്ക്ക് പോയി കഴിയേണ്ട കാര്യമൊന്നുമില്ല ഇയാളെ ട്രാൻസ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട്. നമ്മൾ അടുത്ത 14 ദിവസത്തേക്ക് എന്തായാലും നമ്മുടെ സ്വയം ആരോഗ്യം നിരീക്ഷിക്കുക. എന്തെങ്കിലും ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഈ വിവരം നമ്മുടെ ദിശയിൽ വിളിച്ച് പറയുക. ദിശ എന്നുള്ള ഫോൺ നമ്പർ എല്ലാവരെയും സഹായിക്കാൻ ആരോഗ്യവകുപ്പ് 24 മണിക്കൂറും ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥിര നമ്പറാണ്. ഈ നമ്പർ 0471255056. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഇത് ആദ്യം ദിശയിലെ കോൾ ഓപ്പറേറ്റർ ഫോൺ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുണ്ട്, ജില്ലാതോറും പ്രത്യേക ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ല എന്നാണ് വിളിക്കുന്നത്, ആ ജില്ലയിലെ സ്പെഷ്യൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും തരും. എന്ത് സംശയം വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ച് ചോദിക്കാം. ദിശയുടെ ജോലി തന്നെ നിങ്ങളെ സഹായിക്കുക, നിങ്ങളുടെ ആശങ്കകൾ മാറ്റുക, നിങ്ങളുടെ ടെൻഷൻസ് അകറ്റുക എന്നുള്ളതാണ്. സോ ദിശ നമ്പറിനെ പൂർണ്ണമായിട്ട് ഏത് തരം ആരോഗ്യ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ വാട്സാപ്പ് വഴിയൊക്കെ വരുന്ന പലതരം സന്ദേശങ്ങൾ, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പേടിപ്പെടുത്താൻ വേണ്ടിയുള്ള സന്ദേശങ്ങളൊക്കെ വരുന്നു. ഇതിൽ 99% പലപ്പോഴും നുണകളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായ സന്ദേശങ്ങൾ വാട്സാപ്പിൽ കാണുകയാണെങ്കിൽ യാതൊരു കാരണവശാലും കൂട്ടുകാർക്കൊന്നും, ഇപ്പോൾ തന്നെ കൊറോണേനെ പറ്റി സന്ദേശങ്ങളുണ്ട്, കൂട്ടുകാർക്കും ഒന്നും ഫോർവേഡ് ചെയ്യരുത്. എന്ത് സന്ദേശം കണ്ടാലും അത് ശരിയാണോ അല്ലേ എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാം സത്യമാണോ അല്ലേ എന്നുള്ളത്. സത്യമല്ലെങ്കിൽ ഇത് തന്ന മെസ്സേജ് ആൾക്ക് തിരിച്ചയക്കാം.